ഹലോ ഫ്രണ്ട്സ്, എന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഗുലാബ് ജാമാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഗുലാബ് ജാം എങ്ങനെ തയ്യാറാക്കാം അത് കാണാനായിട്ട് തന്നെ വീഡിയോയിലോട്ട് പോകാം. സോ ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഗുലാബ് ജാം തയ്യാറാക്കേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. നമ്മൾ ബ്രെഡ് എടുക്കുന്നുണ്ട്, പിന്നെ ഏലക്ക എടുക്കുന്നുണ്ട്, പിന്നെ പഞ്ചസാര, പിന്നെ നമ്മൾ അരക്കപ്പ് പാൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇൻഗ്രീഡിയൻസ്. നമ്മൾ ആദ്യം ബ്രെഡിന്റെ ആ നാല് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളയണം. നമുക്ക് ആ വൈറ്റ് പോർഷൻ മാത്രമാണ് നമുക്ക് വേണ്ടത്. അതേപോലെ നമ്മൾ എല്ലാ ബ്രെഡും അതേപോലെ നാല് സൈഡും നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത ആ ബ്രെഡ് നമ്മൾ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ജാറിലിട്ട് നമ്മൾ ഒരടി അടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നല്ല പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ട് നമ്മൾ പാല് ചേർത്ത് കൊടുക്കണം. നമ്മൾ കുറച്ച് പാല് ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് പാലും ബ്രെഡും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ബ്രെഡും പാലിനും കൂടി നമ്മൾ നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ബോൾസ് ആക്കി മാറ്റണം. നമ്മൾ അത്രയും കുറച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പില് നല്ലൊരു ഷേപ്പിൽ ബോൾസ് ആക്കി മാറ്റണം. ഈയൊരു ഷേപ്പിൽ വരണം. അപ്പൊ നമ്മൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ ബോൾസ് ആക്കേണ്ടത്. അപ്പൊ നമ്മൾ പാനിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് ചൂടായി വരണം. അപ്പൊ ഓയില് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയ ബോൾസ് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒന്നൊന്നായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ്. നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ ആ സ്പൂണിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മൾ അത് ഇളക്കി കൊടുക്കണം. അപ്പൊ നമ്മുടെ ബോൾസ് ഗോൾഡ് കളർ ആയിട്ടുണ്ട്. ഇനി നമ്മളത് പ്ലേറ്റിലോട്ട് മാറ്റണം. ഇനി അടുത്ത് നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ 1/4 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് 1/4 കപ്പാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഷുഗർ സിറപ്പ് ആവാനായിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബോൾസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് 15 മിനിറ്റോ അരമണിക്കൂറോ നമുക്കിത് വച്ചിരിക്കണം. അതിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നമ്മൾ ഏലക്ക ഇട്ട് കൊടുക്കണം. ആ ഒരു ഏലക്കയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മളതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മളൊരു അരമണിക്കൂർ നമ്മളതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഗുലാബ് ജാം ദാ തയ്യാറായിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ആണ്, പിന്നെ അതുകൂടെ നല്ല സോഫ്റ്റുമാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.